ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പരിപാടികൾ, ആരാധനകൾ, കൂട്ടങ്ങൾ ഒന്നും ക്രമീകരിക്കുവാൻ സാധിക്കാതെ പോയ നാളുകൾ, കൂടി വരുവാൻ പ്രയാസപ്പെട്ടിരുന്ന നാളുകൾ, ഇതിനെല്ലാം ശേഷം ഒരുമിച്ച് ആലയത്തിൽ ഇപ്രകാരം ഒരു സംഘീകരണം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ജനം ഇപ്രകാരം വന്ന കൂടുമ്പോൾ ഇതൊന്നും ഇല്ലാതെ പോയിരുന്ന കഴിഞ്ഞ 1.5 വർഷക്കാലം ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും തളരാതെ വിശ്വാസവുമായിട്ട് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് കൂടെയൊക്കെ ഉണ്ടായിരുന്നവർ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എന്നാൽ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചതോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വീണ്ടും ആരാധനാലയങ്ങളൊക്കെ തുറക്കുവാനും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷം ഇപ്രകാരം ഒരു ധ്യാനയോഗം നാം ക്രമീകരിക്കുകയാണ്. എപ്രകാരമായി തീരും എന്നൊന്നും നമുക്ക് അത്രയും വലിയ ഊഹമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇതിൻ്റെ സംഘാടകരായ നമ്മുടെ യുവന സഖ്യത്തിലെ സ്നേഹിതർ ഏറ്റവും ഊർജം അവരുടേതുള്ള കഴിവുകളെല്ലാം പകർന്ന് ഇത് ക്രമീകരിക്കുവാൻ ശ്രമിച്ചു, ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ അവർക്ക് സാധിച്ചു. ഇത് ഈ യോഗത്തിൽ വന്ന് ചേർന്നിരിക്കുന്നവരെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലോട്ട് ഒരു മൈക്ക് സിസ്റ്റത്തിൻ്റെ ക്രമീകരണമോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പള്ളിക്കകത്ത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. എന്നാൽ അതിൻ്റെതായ ക്രമത്തിൽ നമുക്ക് കാര്യങ്ങൾ വേണം. ഒരു വചന ശുശ്രൂഷ, നല്ല ഒരു പ്രസംഗം ഒക്കെ കേൾക്കുന്നത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്രകാരം നമ്മൾ ഇത് ക്രമീകരിച്ചു. ഇന്ന് ഗായക സംഘം നമുക്ക് ഗായക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയാണ്. പാട്ടുകൾ പാടി ഈ യോഗം നമുക്ക് ആരംഭിക്കാം. പാട്ടുകൾ പാടി ആരംഭിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ പരിചയമുള്ള പാട്ടുകളാണ് പ്രിയപ്പെട്ടവർ ഇന്ന് എല്ലാവരും ചേർന്ന് പാടുന്നത്. ഗായകസംഘം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ചേർന്ന് തന്നെ വേണം പാടാനായിട്ട്. കരങ്ങളെ അടിച്ച് ദൈവനാമത്തിന് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ ഈ സമയം നമുക്ക് അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് വന്ന് പങ്കുചേരണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ഗായക സംഘത്തെ ഇപ്പോൾ തുടങ്ങുകയാണ്. ഒരു വാക്ക് ജീവിതം
യേശു മടവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാരിൽ വെളിപ്പെടുവാൻ കാലദാസനായി നമുക്ക് ഉപയോഗിക്കാൻ വിശുദ്ധിയോടെ നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. യേശു മടവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാരിൽ വെളിപ്പെടുവാൻ കരങ്ങളയച്ച് പാടാം.
प्रार्थने नमे मनसाग्रह कयभक्तोड़ा स्नेवालय कणवेंशन कूड़ी
देवावसर दैवते स्तुति
അധ്യക്ഷ പ്രസംഗമായിട്ട് ഞാൻ ഒരുപാട് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ചെറിയ രണ്ട് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക. അടയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഗതി കൂടുതൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറവുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും എന്ന ഒരു കാര്യം, അത് ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ്? എന്റെ ജീവിതത്തിൽ ഇന്നതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നതില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ വേണമായിരുന്നു എന്നുള്ള ഏതെങ്കിലും ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇപ്പോൾ നൽകും എന്ന് ദൈവം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നിങ്ങൾ കൊണ്ടുവരിക. ഇനി കണ്ണുതുറന്നു മനസ്സിൽ ഓരോന്ന് കൊണ്ടുവന്നല്ലോ അല്ലേ, കൊണ്ടുവന്നേറണം. ഇതുപോലെ ഒരു ചോദ്യമാണ് രാത്രിയിൽ ദൈവം ശലോമോനോട് ചോദിച്ചത്. ഒരു സംഗതി, ഒരേ ഒരു കാര്യം, അതെന്താണ് വേണ്ടത്? നിങ്ങളെപ്പോൾ എന്താണ് മനസ്സിൽ ആലോചിച്ചത് എന്ന് നിങ്ങൾ ഓർത്താൽ മതിയാവും. ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്ന് നാം കരുതിയ പലതും അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തതാണെന്ന് കഴിഞ്ഞ ഒരൊന്നര മാസം ഒരൊന്നര വർഷം നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വിലപിടിപ്പുള്ളത് എന്ന് പറഞ്ഞതൊക്കെ പ്രത്യേകിച്ച് വിലയില്ലാണ്ടായി പോയ ഒരു സാഹചര്യം. കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് നിന്നവർ ആരും കൂടെ വരാൻ പറ്റാതെ പോയ ഒരു സാഹചര്യം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറ്റി അങ്ങനത്തെ ഒരു സാഹചര്യം. ആ നാളുകളിലെല്ലാം കൂടെ കടന്നു പോകുമ്പോൾ പല ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. കോവിഡിന്റെ ആദ്യത്തെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ശവമടക്കം ശുശ്രൂഷകൾ ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അന്നൊന്നും യാത്രയൊന്നും ഇത്രയും സൗകര്യങ്ങളില്ല, ഒന്നുമില്ല, ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പുറത്തെ ഒരു ജില്ലയിലാണെങ്കിൽ പോലും നമുക്ക് വന്നൊരു ശവസംസ്കാരത്തിന് സംബന്ധിക്കുവാൻ പ്രയാസം ഉണ്ടായിരുന്ന കാലഘട്ടം. മാതാപിതാക്കൾ നാട്ടിൽ ലോകത്തോട് യാത്ര പറയുമ്പോൾ അതൊരു ഓൺലൈൻ സ്ട്രീമിംഗിൽ മാത്രം കാണേണ്ട ഗതികേട് വരുന്ന ദൂരത്തുള്ള മക്കൾ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസം ഒരുപാട് പേര് അനുഭവിച്ച ഒരു കാലഘട്ടം. ആ സമയത്താണ് നമ്മൾ ശരിക്കും സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ അർത്ഥം വേറെ ഒരു രീതിയിൽ കാണുവാൻ നാം ശ്രമിച്ചതും നാം കാണുന്നു. ഇന്നതുണ്ടെങ്കിൽ സമാധാനം എന്നൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് ഒന്നും നമുക്ക് സമാധാനം തരുന്നവയല്ലായിരുന്നു. എന്നാൽ മറ്റു പലരും നമുക്ക് ഒരുപാട് ആശ്വാസം തന്നു. ഈ നാളുകളിലും നമ്മൾ ഓർക്കേണ്ടുന്നതും ഇനിയുമുള്ള നാളുകളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നതും ശരിയായിട്ടുള്ളത് കെട്ടി ഉയർത്തുവാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. നല്ല പണികൾ ചെയ്യുവാൻ നമുക്ക് പറ്റണം. ദൈവിക സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് അനുഭവിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കരുതിയ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി വരുന്നില്ല. എന്നാൽ മറ്റ് പലതും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. എന്തുണ്ടാകുമ്പോഴാണ് സന്തോഷം വരുന്നത്? പ്രായമുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിൽ സെന്ററിന്റെ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഹൗസ് വിസിറ്റ് ആ പള്ളിയിൽ നിന്ന് ക്രമീകരിച്ചു.
കുമ്പനാട് പ്രദേശത്തുള്ള വീടുകളിൽ സന്ദർശനമാണ്. പ്രായമുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിൽ ചേർന്നു. അമ്മച്ചിക്ക് എട്ട് മക്കളാണ്. എട്ട് മക്കളും മിട്ടും മിട്ടുക്കാരാണ്. ഇംഗ്ലണ്ട്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ ഇത്രയും സ്ഥലങ്ങളിലായി അമ്മച്ചിയുടെ മക്കൾ ജോലി ചെയ്ത് കുടുംബങ്ങളായി സെറ്റിൽഡ് ആയിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അമ്മച്ചി ഒറ്റയ്ക്കാണ്. നല്ല ഒരു വീട്. അമ്മച്ചിക്ക് കൂടെ നിൽക്കാൻ രണ്ട് ജോലിക്കാരി സ്ത്രീകളും ഉണ്ട്. പകൽ അവരുടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനും പോകാനും വരാനും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറൊരു ഡ്രൈവർ അവിടുത്തെ ക്യാപ്റ്റേക്കറായിട്ട് വേറൊരാളും ഉണ്ട്. ഹൗസ് വിസിറ്റിന് ചെന്നപ്പോൾ അത്രയും പേര് ഒരുമിച്ച് ചെന്നു നിന്നു പ്രാർത്ഥിച്ചു പാട്ടൊക്കെ പാടി വലിയ സന്തോഷമായി പോയി. അപ്പോ വീടുകളിൽ കൊണ്ടുപോകാൻ അവിടുത്തെ ഒരാൾ വേണം. അപ്പൊ തമ്പി എന്ന് പറയുന്ന ആളാണ് ഈ അമ്മച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. ഇറങ്ങിയ സമയത്ത് അമ്മച്ചി തമ്പിയുടെ കൈ വിളിച്ചു. എന്നിട്ട് അമ്മച്ചി തമ്പി അമ്മച്ചിയോട് ചോദിച്ചു, സന്തോഷമല്ലേ, എല്ലാം ഉണ്ടല്ലോ എന്നെല്ലാം. അപ്പൊ ഇത് അമ്മച്ചി മറ്റുള്ളവർ വന്നപ്പോൾ അവരോടെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. മക്കളൊക്കെ നല്ല നിലയിൽ നിൽക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ തിരക്കുന്നു. വല്ലപ്പോഴും ഒക്കെ വരും, കാശൊക്കെ അയച്ചു വരുന്നു, എല്ലാം ഭംഗിയായി പോകുന്നു എന്ന നല്ലൊരു പിക്ചറാണ് അമ്മച്ചി മക്കൾക്കെല്ലാം വന്ന വിസിറ്റേഴ്സിനെല്ലാം കൊടുത്തത്. പോയ സമയത്ത് പോകുന്നതിന് മുമ്പ് തമ്പിയുടെ കയ്യിൽ വെച്ച് അമ്മച്ചി പറഞ്ഞു, എട്ട് പേര് എല്ലാം ഉടമ്പടി തമ്പി, അതിൻ്റെ അകത്ത് ഒരു മണ്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാ മിടുക്കന്മാരും മിടുക്കൊക്കെ ഉപയോഗിച്ച് നല്ല നല്ല ദേശത്ത് പോയി സെറ്റിലായപ്പോൾ അമ്മ അച്ഛനായപ്പോൾ അമ്മ പറഞ്ഞ കരഞ്ഞു കണ്ണ് നിറഞ്ഞു പറഞ്ഞ ഒരു വാചകമാണ്, ഒരനാണെങ്കിലും മണ്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ നിൽക്കത്തില്ലായിരുന്നു. എന്താണ് ജീവിതത്തിൽ സന്തോഷം? ചിലവുണ്ടാകുമ്പോൾ സന്തോഷമെന്ന് നാം വിചാരിക്കുമെങ്കിലും ദൈവം തരുന്ന യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ വാക്യം മാത്രം പങ്കുവയ്ക്കുകയാണ്. പരിചയമുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 4:7. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലും അധികം ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് താമസിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. കാരണം ആ ഒരു സന്തോഷം മാത്രമേ ഒടുവിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സന്തോഷമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വേറെ ഏത് സന്തോഷം നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവന്നാലും ആ സന്തോഷമൊന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷം. പണം നേടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് തീരുമ്പോൾ എന്ത് ചെയ്യും? മറ്റ് പലതും ഉള്ളപ്പോൾ അത് തീരുമ്പോൾ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ഇതിലധികം ഒരു സന്തോഷം ദൈവമേ ഈ സന്ധ്യയെങ്കിൽ നേടുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷൻ ഇപ്രകാരം ക്രമീകരിക്കുവാൻ സാധിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിതരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 4 ശേഷം നമുക്ക് ഇങ്ങനെ ഒരു യോഗം കൂടുവാൻ സാധിച്ചല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇതിനെ നേതൃത്വം കൊടുക്കാൻ നമ്മൾ ആളുകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്ന പേരുകളിലൊന്നാണ് ബഹുമാനപ്പെട്ട പോൾ ജേക്കബ് അച്ഛൻ. സെമിനാരിയിൽ പഠിക്കുന്ന നാളുകൾ മുതൽ തന്നെ അച്ഛനെ എനിക്ക് നല്ല പരിചയമാണ്, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അച്ഛൻ വളരെ കഴിവുകളുള്ള ഒരാളാണ്. ഒരു മീഡിയ ഓറിയന്റഡ് പേഴ്സണാലിറ്റിയാണ്. നന്നായിട്ട് പാട്ടുകളൊക്കെ എഴുതും. വലിയ വലിയ പാട്ടുകാരെ കൊണ്ട് പാട്ടുകളൊക്കെ പാടിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് നമ്മുടെ കൂടെ ഇന്നായിരിക്കുന്നത്. പ്രിയ അച്ഛനെ ഞങ്ങളുടെ
प्रिय माता वेरा दुखी कुटते दैवे नमुक ऐलप
Yes.
प्रार्थन नाम ओर्त वीडियो चलिए कूड़ी वो
സാധ്യമായി. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാനിപ്പോൾ ഗുരുകുലത്തിലാണ് ശുശ്രൂഷ ചെയ്ത് മണക്കാലേ. അതിനുമുമ്പ് ഒമാനിലായിരുന്നു. 3 വർഷം 2 വർഷം കോവിഡായിരുന്നു. അതിന് 1 വർഷം മുമ്പും ഇങ്ങനെ 3-4 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 3-3.5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു യോഗത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓൺലൈനിലും സൂമിലും ഒക്കെ ആളുകളെ ഇങ്ങനെ കണ്ട് സ്ക്രീനിൽ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന കുറെ ആളുകളോടൊക്കെ ചിലപ്പോൾ സംസാരിക്കേണ്ട അവസ്ഥകളിൽ നിന്നും ഇങ്ങനെ ഒരു പള്ളിയുടെ മുമ്പിൽ, അൽത്താരയുടെ മുമ്പിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ അച്ഛനോടൊപ്പം നല്ല പാട്ടുകളൊക്കെ പാടുന്ന ഗായക സംഘവും നന്നായി പ്രാർത്ഥിക്കുകയും വളരെ താല്പര്യത്തോടുകൂടെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സിലെന്തെന്നില്ലാത്ത സന്തോഷം. ഈ ഒരു കാലം മരണം മണക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ വിശേഷിപ്പിക്കും. മഹാമാരി വന്ന് കണക്കനുസരിച്ച് 50 ലക്ഷം പേരാണ്, കണക്കനുസരിച്ച് 50 ലക്ഷത്തിലധികം പേരാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. കണക്കനുസരിച്ച് നമ്മുടെ ഭാരതരാജ്യത്തിൽ പുണ്യനദികളിലൂടെ ഒഴുകിപ്പോയവരും ഒഴുകിവിട്ടവരും കൂട്ടിയിട്ട് കത്തിച്ചവരും ഒന്നും ഈ കണക്കിൽ പെടുന്നില്ല എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ഇല്ലാതെ ഇരിക്കുമ്പോൾ അക്കങ്ങളാണ് മരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ മനുഷ്യരായി എല്ലാം അടച്ചു കൂട്ടുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കോവിഡ് രോഗിയൊക്കെ വന്നത്. റാന്നിയും ഇറ്റലിയിൽ നിന്ന് വന്നൊരു ബാബു അമ്മാമയും മക്കളും അന്നുണ്ടായ പോകലൊക്കെ നമുക്ക് മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നൊരു വലിയ വാർത്തയായിരുന്നു. പിന്നീട് ഇങ്ങനെ വന്ന് 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 അതൊരു വാർത്തയല്ലാതായി മാറിക്കൊണ്ടിരുന്നു. മനുഷ്യരല്ലാതായി മരിക്കുന്നത് നമ്മളിങ്ങനെ നോക്കും, ഇന്ന് എത്ര പേരാ ഇന്ത്യയിൽ മരിച്ചത്, കേരളത്തിൽ എത്ര പേരാ, അക്കങ്ങൾ മരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ 100 വർഷം കണ്ട മഹാപ്രളയം 18-ലും 19-ലും 20-ലും ഇപ്പൊ 21-ലും ഞാനിപ്പോ അടൂരിൽ നിന്നാണ് വരുന്നത്. അടൂരൊക്കെ സ്ഥലത്തിന് ഭയങ്കര വില കൂടുതലായിരുന്നു. ഈ 2 ആഴ്ച മുമ്പേ ഒരാൾ ഈ മഴയ്ക്ക് മുമ്പ് സംസാരിച്ചു. കാരണം വെള്ളം കയറാത്ത സ്ഥലവും ഈ ഉരുളൊന്നും പൊട്ടാത്ത സ്ഥലവും മണ്ണിടിച്ചു വരാത്ത സ്ഥലവുമായിട്ട് വില കൂടുതലാണ് അടൂരുകാർ പറഞ്ഞു. എന്നാൽ 2 ആഴ്ച മുമ്പ് ഒറ്റ രാത്രി, കഴിഞ്ഞ ശനിയാഴ്ചയാണ് 11 മണിക്ക് തുടങ്ങിയ മഴ, ഞായറാഴ്ച 11 മണിക്ക് അതിരുന്നത്. അവിടുത്തെ പ്രമുഖമായ എല്ലാ കടകളിലും ഇതുവരെയും 18-ലെ മഹാപ്രളയം ഉണ്ടായിട്ട് പോലും അല്പം പോലും വെള്ളം കയറാത്ത അവിടുത്തെ പ്രധാന വസ്ത്ര വ്യാപാരശാലകളിലും പ്രധാന കടകളിലും ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ടൗണിനെ മുഴുവൻ മൂടിക്കളഞ്ഞു. ഈ 2 ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ചത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഞായറാഴ്ച പിറ്റേ ഞായറാഴ്ച വരുന്നു. അതുകൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല. നമ്മൾ ആരും മുമ്പേ അച്ഛൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്, ധാന്യവും വിരുന്നും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. നീ ഞാൻ സമാധാനത്തോടെ എന്താ ബാക്കി കിടന്നുറങ്ങുന്നു, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകുന്നു. അതുകൊണ്ട് അച്ഛൻ ഓർപ്പിച്ച പോലെ ഏറ്റവും മനുഷ്യന് സന്തോഷകരമായ ഒരു കാര്യം സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് എന്ന് ഈ കാലം നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ കാലം നമ്മളെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി ഒരു വലിയ പ്രസംഗം, ഇനിയുള്ള കാലത്ത് വലിയ പ്രസക്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കേട്ട പ്രസംഗങ്ങളിൽ ഒന്നും മനനം ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൂടാൻ സാധിച്ചപ്പോൾ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു ധ്യാനയോഗം ക്രമീകരിച്ചു. അച്ഛനെ ഓർപ്പിച്ച പോലെ എനിക്ക് അച്ഛന്റെ ക്ഷണം കിട്ടിയപ്പോ വലിയ സന്തോഷം. ഞങ്ങള് എന്നെക്കാട്ട് സീനിയറാ, കണ്ടാൽ അങ്ങനെ പറയത്തില്ല. നിങ്ങൾ എന്റെ നരച്ച താടിയൊക്കെ ഓർത്തിട്ട് എനിക്ക് അത്രയും പ്രായമുണ്ടല്ലോ. ഞാൻ അച്ഛന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചു. അച്ഛൻ സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ പഠിക്കാൻ പോയിട്ട് പോലും, വിളിക്കുമ്പോ എന്തെങ്കിലും ഭാരം വെക്കണമല്ലോ. അപ്പോ അങ്ങനെ അന്ന് മുതൽ, കണ്ട അന്ന് മുതൽ ഇന്ന് വരെ അല്ലെ നമ്മൾ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചങ്ക് സുഹൃത്ത് എന്ന് പറയും. അങ്ങനെ വലിയൊരു സ്നേഹം. എന്നാൽ അച്ഛനിരുന്ന ശുശ്രൂഷയിലിരുന്ന ഒരു പള്ളിയിൽ പോലും ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ എനിക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ കർണാടകയിലാണ് എന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അതിനുശേഷം മലബാർ മേഖലകളിലായിരുന്നു. അതിനുശേഷം വയനാട് ട്രൈബൽ മിഷൻ, പിന്നീട് മുംബൈയിൽ നലാസബാറ എന്ന് പറയുന്ന ഇടവക, അവിടെ നിന്ന് മസ്കറ്റ്. അങ്ങനെ മധ്യ തിരുവിതാംകൂറിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അച്ഛൻ ശുശ്രൂഷ ചെയ്തതിന്റെ 7 അയലത്ത് പോലും ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെ ക്ഷണിച്ചപ്പോ അങ്ങനെ ഒരു വലിയ സന്തോഷം തോന്നി. 2 യുവജന സംഘത്തിന്റെ ധ്യാനയോഗമാണ്
കണ്ടപ്പോൾ മൂന്നാമത്തെ സന്തോഷം ഞാൻ പറഞ്ഞു നാളുകൾക്ക് ശേഷം ഇങ്ങനെ മുഖാമുഖം നല്ല മനുഷ്യരുടെ ലക്ഷണം എന്താണ് മുഖത്ത് നോക്കി സംസാരിക്കുക കണ്ണി നോക്കി സംസാരിക്കുക കള്ളന്മാരായിരിക്കും ക്ലാസ്സിലൊക്കെ സാറ് ചോദ്യം ചോദിക്കുന്നല്ലേ പെട്ടെന്നാണ് ഈ ടീച്ചറിന്റെ മുഖത്ത് കണ്ണു പറ്റിയാൽ തോറ്റു ചിലപ്പോ ചോദിക്കും അല്ലേ നല്ല മനുഷ്യന് മുഖത്ത് നോക്കി സംസാരിക്കുന്നു കണ്ണിൽ നോക്കി സംസാരിക്കും അങ്ങനെ നാളുകൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ കാലം ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് മാത്രം ചെയ്താൽ മതി ഒന്ന് മനസ്സിലൊന്ന് ഓർമ്മിച്ചാണ് ഞാൻ 2018 ഒരു വചന സന്ദേശം എന്ന് പറയുന്നത് ഒമാനിൽ ചെന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു മെസ്സേജ് ഇടണം രണ്ടു മൂന്ന് പേര് പല കോണ്ടാക്ട്സിൽ ആവശ്യപ്പെട്ടു അപ്പൊ അങ്ങനെ ഞാൻ ഈ 2018 ആരംഭിച്ചതാണ് വചന സന്ദേശം എന്ന് പറഞ്ഞത് 3 മിനിറ്റ് 4 മിനിറ്റ് എന്നോട് അവിടെ ഒരു മസ്കറ്റിൽ ഒരു സ്നേഹിതം പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് രാവിലെ പോകുമ്പോൾ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സമയം കിട്ടത്തില്ല ഒരു മണിക്കൂറോളം ചിലപ്പോൾ ഡ്രൈവ് ചെയ്യും അപ്പൊ കാറിൽ ഇതൊന്ന് കേൾക്കാൻ അച്ഛൻ എന്തെങ്കിലും ഒരു വചനം വിടണം ഒരു പാട്ട് പാടണം ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അങ്ങനെ തുടങ്ങിയത് ഇപ്പൊ അതായിരിക്കുമ്പോൾ ഞാൻ സംശയിക്കും ആളുകൾക്ക് ഇപ്പോ ഈ കോവിഡ് കാലത്ത് മെസ്സേജുകളുടെ അതിപ്രസരമാണ് അതുകൊണ്ട് ഇത് നല്ലവർക്കും ബുദ്ധിമുട്ടാവുന്നതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് വചനം ഇങ്ങനെ നമ്മുടെ കലാകാലങ്ങളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലെ നമ്മൾ കൺവെൻഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ തുടങ്ങിക്കഴിഞ്ഞു അല്ലെ ഈ 2 വർഷക്കാലം ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം എന്നാൽ നാം കേട്ട വചനത്തെ ഒന്നുകൂടെ മനസ്സിൽ മനനം ചെയ്യുന്നതിനുള്ള ഒരു കാലഘട്ടം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിട്ടുണ്ടോ അല്ലെ ഒരു ഫേസ്ബുക്ക് തുറന്നാൽ നമ്മളെ പുതിയ ഒരു മാധ്യമങ്ങളും തുറന്നാൽ എന്തിനു പറയുന്നു ഒരു ഫോൺ ലഭിച്ചാൽ നമുക്ക് ഭയമാണ് കാരണം മരണവാർത്ത തന്നെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രായം 40-നും 50-നും ഇടയ്ക്കുള്ളവരെ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നു ഫേസ്ബുക്ക് നോക്കിയാലും പത്രം നോക്കിയാലും ഹൃദയം തകർന്ന് മരിക്കുന്നവർ ഇങ്ങനെ ഒരു ഹൃദയം തകർന്ന് ഹാർട്ടറ്റാക്ക് ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ ആത്മഹത്യയുടെ ഒരു കാലഘട്ടം ദുർമരണങ്ങളുടെ ഒരു കാലഘട്ടം ഇങ്ങനെ എല്ലായിടങ്ങളിലും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ കാലത്ത് ദൈവത്തിന്റെ വചനമല്ലാതെ നമ്മെ ധൈര്യപ്പെടുത്തുന്നതൊന്നില്ല വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്തവനാണ് ആര് യേശു ക്രിസ്തു അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് ആരാണ് ക്രിസ്തുവാണ് വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നമ്മൾ ഇനി ഒരു ആഗമന കാലത്തിലെ ജനന പെരുന്നാളിന്റെ ക്രിസ്മസ് കാലങ്ങളിലേക്ക് പോവുകയാണ് വചനം ജഡമായി തീർന്ന ക്രിസ്തുവിന്റെ ജനനത്തെ ധ്യാനിക്കുവാൻ പോകുന്ന നാടുകളാണ് ഇനിയുള്ള നാടുകൾ അതുകൊണ്ട് ഈ വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണ് വചനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹന്നാനിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എന്ന് പറയുകയാണ് ഇതാ കൃപയും സത്യവും നിറഞ്ഞവരായി വചനം ജഡമായി തീർന്നു ഞങ്ങളുടെ ഇടയിൽ പാർത്തു അതുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആരെ മുറുകെ പിടിക്കുക ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുക കേട്ടോ യൂത്ത് ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഇപ്പൊ ഈ മാസ്ക് ഉള്ളത് കൊണ്ട് ചിരിക്കുവാണോ ഈ അച്ഛൻ എപ്പോഴാ നിർത്തുന്നതെന്ന് പറഞ്ഞ് പല്ല് കടിക്കുവാണോ ആരും ഒന്നും അറിയാൻ പറ്റത്തില്ല ഇനി അഥവാ കണ്ണാടിയൊക്കെ വെച്ചിട്ട് മാസ്കുകൾ വെച്ചാൽ കണ്ണടച്ചെന്ന് ഉറങ്ങിയാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ റെസ്പോൺസ് ഉണ്ടെന്ന് നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാകത്തില്ല അങ്ങനെ ഒരു അവസ്ഥ അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം അത് ഒന്ന് ഉറക്കം വരാതിരിക്കും 2 എനിക്കൊന്ന് സംസാരിക്കാനൊരു സന്തോഷം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ക്ഷമിക്കുക ഇങ്ങനെ വിധിക്കപ്പെട്ടവരാണ് ഈ ഒരു കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വചനവും ക്രിസ്തുവും അല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കണം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു സമാധാനത്തോടെ കിടന്നുറങ്ങും എത്രയോ പേരാണ് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ കഴിഞ്ഞു കൂടുന്നത് അതിന്റെ ഇടയിൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് അവസരം തരുന്നത് വലിയവനായ ദൈവമാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അല്പം കൂടെ വചനത്തെ ചേർത്ത് പിടിക്കുവാൻ അല്പം കൂടെ ക്രിസ്തുവിനെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ സാധ്യമാണ് ആരും ഒരിക്കലും സുരക്ഷിതരല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന സമാധാനവും ക്രിസ്തു നൽകുന്ന സ്നേഹവും ക്രിസ്തു പകർന്നു തരുന്ന കാരുണ്യവും മാത്രമാണ് നമുക്ക് കൈമുതലായിരിക്കുന്നത് അതുകൊണ്ട് ഈ കാലത്തിൽ നമുക്ക് വചനത്തെ അല്പം കൂടെ ഗൗരവത്തിൽ കാണാനായിട്ട് ഇതുപോലെയുള്ള ധ്യാന യോഗങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കും ഇന്ന പാഠഭാഗമായിട്ട് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം
अध्याय वाई अब मूंद पदा वाक्य विजन सभी सूहत वाई प्रवाचक पुस्तक अध्याय मूं ना पदक्य वाईकोस वचन मागुन्न दीवमे जीवन चैतन्यवुमे वचन दैव आश्रय
അസാധ്യമല്ല എന്ന് നെഹമ്യാവ് പറഞ്ഞു. ഞാൻ മുന്നോട്ട് പോകട്ടെ, നെഹമ്യാവിന്റെ ജീവിതത്തെ ഒന്ന് ഓടിച്ചു പരിശോധിക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, നെഹമ്യാവിന്റെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയുണ്ടതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഒരു വാല്യൂ ഓറിയന്റഡ് പേഴ്സണൽ ലൈഫ് ഉടമയായിരുന്നു. ജീവിതത്തിൽ ഒരു മൂല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു വാല്യൂസ് ജീവിതത്തിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എന്ന് കാണാനായി സാധിക്കുന്നു. എ മാൻ ഓഫ് ഹംബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി, അദ്ദേഹം വിശ്വസ്തനായിരുന്നു, വിനയാന്വിതനായിരുന്നു. രണ്ട് വാക്ക് ഓർക്കുക, എ മാൻ ഓഫ് ഹംബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായ ജീവിതത്തെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഞാൻ പറഞ്ഞത് വാല്യൂ ഓറിയന്റഡ് ആണ്, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വാല്യൂ ഓറിയന്റഡ് ആണ്. ഒന്നാമതായിട്ട് അത് മാൻ ഓഫ് ഹംബിൾ, വിനയാന്വിതനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞ രാജാവിന്റെ പാനപാത്രവാഹകൻ, കപ്പേറായി ആരെയായി പാനപാത്രവാഹകരായിട്ട് നിയോഗിക്കുന്നത്? ഏറ്റവും രാജാവിന് ഏറ്റവും വിശ്വസ്തനായ ആളിനെ പാനപാത്രവാഹകൻ. അദ്ദേഹം രുചിച്ചു നോക്കിയിട്ട് ശേഷം മാത്രമേ രാജാവ് വീഞ്ഞ് ഭക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ അത്ര ഉന്നതമായ ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം, വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്, അതോടൊപ്പം വിനയാന്വിതനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ വിശ്വസ്തത, നമ്മുടെ വിനയത്തിന്റെ അനുഭവം എങ്ങനെയുണ്ട്? ഈ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്പം കൂടെ വിനയമുള്ള മനുഷ്യരായി ജീവിക്കാനാണ്, അല്പം കൂടെ വിശ്വസ്തരായി ജീവിക്കാനാണ് ഈ കാലം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കണക്കെടുപ്പിന്റെ കാലഘട്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അല്ലെ, പത്താം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ അല്ലെ, ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോയി ഞെട്ടിപ്പോയി, എഴുതിയവർക്കെല്ലാം എ പ്ലസ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് 600 മാർക്ക്, അതൊരു 360 സംഘടിപ്പിക്കാൻ പിള്ളേർ പെടുന്ന പാടൊക്കെ നമുക്കറിയാമല്ലോ. കൊല്ലപ്പരീക്ഷ വരുന്നത് അല്ലെ, കൊല്ലപ്പരീക്ഷ നമ്മളൊന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷ വരുമ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത്. അന്ന് വരെ 9 ക്ലാസ് വരെ ഒരു കാര്യമില്ല, 10 ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഒരു ചോദ്യമുണ്ട്, മോക്ക് എത്ര മാർക്കുണ്ടായിരുന്നു, മോൻ എത്ര മാർക്കുണ്ട്. പ്രിയമുള്ളവര്, ഈ ഒരു കാലഘട്ടം നമ്മൾ ഒരു കൊല്ലപ്പരീക്ഷയ്ക്ക് ശേഷം ഒരു ഇവാലുവേഷന്റെ കാലഘട്ടമായി. ഈ കോവിഡ് കാലത്തെ നമുക്കൊന്ന് ചിന്തിക്കണം, നമുക്കൊന്ന് ശാന്തമായിട്ട് ഇരുന്ന് തിരിഞ്ഞു നോക്കണം, എന്റെ വിശ്വസ്തത എങ്ങനെയുണ്ടായിരുന്നു? അല്പം കൂടെ എന്നെ വിനയം പഠിപ്പിച്ചോ ഈ കാലഘട്ടം, ഇല്ലെങ്കിൽ അല്പം കൂടെ ദൈവസന്നിധിയിൽ വിനയാന്വിതനായി വിനയമുള്ളവളായി തീരുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നെഹമ്യാവ്, എ മാൻ ഓഫ് ഹംബിൾ ആൻഡ് ട്രസ്റ്റ്വർത്തി, വിശ്വസ്തനായിരുന്നു, വിനയാന്വിതനായിരുന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മാൻ ഓഫ് കമ്പാഷൻ, ആർദ്രതയുള്ള മനുഷ്യനായിരുന്നു. അവിടെ നമ്മുടെ 4 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഏത് വർത്തമാനമാണ്, എന്താണ് വർത്തമാനം കേട്ടത്? അവന്റെ അമ്മയമ്മ മരിച്ചതാണോ? അല്ല, പിന്നെന്താ? വെരി ഗുഡ്. യെരുശലേമിന്റെ മതിലിടിഞ്ഞു, വാതിലുകൾ തീ വെന്തും കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ, ആ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. എ മാൻ ഓഫ് കമ്പാഷൻ, ആർദ്രതയുള്ളവനെ കരയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കരയും, എന്തിനു വേണ്ടി കരയും? ഞാൻ ഉത്തരം പറയുന്നില്ല, നിങ്ങൾ തന്നെ ഓർത്തോളൂ. ഇവിടെ ഈ മനുഷ്യൻ കരഞ്ഞത് തന്റെ ജനതയുടെ ഒരു വിഷമം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കരയുകയാണ്. മതിലിടിഞ്ഞും തീ വെന്ത് കിടക്കുകയും. നമുക്ക് ഇന്ന് ആർദ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 നമുക്ക് അന്നം തരുന്ന നമ്മുടെ കർഷകർ അല്ലെ, വലിയ സന്തോഷമുണ്ട്. ആ കാർഷിക ബില്ലുകളൊക്കെ, ആ നമ്മുടെ ട്രാക്ടർ ഇടിച്ച് മരിച്ച കർഷകരെ ഓർത്ത്, അവരെ പോലീസ് അടിച്ച് പുറം പൊളിച്ച നമുക്ക് അന്നം തരുന്ന നമ്മുടെ കർഷകർ, ഈ മണ്ണിന്റെ മക്കളെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും എന്റെയും നിങ്ങളുടെയും കണ്ണിൽ വന്നിട്ടുണ്ടോ? അതിഥി തൊഴിലാളികൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ വഴിയിൽ കിടന്ന് മരിച്ചു വീണ എത്രയോ പേരുണ്ട്. റെയിൽവേ ട്രാക്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പോകുന്ന പോക്കിന് മരിച്ചവർ, അപ്പനെയും അമ്മയും സൈക്കിളിൽ ചുമന്നുകൊണ്ട് പോയവർ, ഒരു തടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ചെറുതായി ചെറിയ തടിയിൽ ഒരു കസാറ പോലെ കെട്ടി തൂക്കിയിട്ട് അപ്പനെ എടുത്തുകൊണ്ട് പോയ എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. പ്രിയമുള്ളവര്, വീട്ടിലേക്കുള്ള വഴിയിൽ മരിച്ചു വീണവർ, ഇവരെ ഓർത്ത് ഒരിക്കലെങ്കിലും നമുക്കൊരു കമ്പാഷൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഒരു എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അവന്റെ പിതാവ് മരിച്ചപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത്, എടാ നിന്റെ വീടും ഇന്നൊരു മരണ വീടായിട്ട്, നമ്മുടെ വീട് മരണ വീടാകുമ്പോഴേ മരണ വീടിന്റെ ഫീൽ. അന്നേരം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്നലെ എന്റെ ഭാര്യയോട് ഇത് തന്നെ പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോഴേ നമ്മുടെ വീട് മരണ വീടാകില്ല, അപ്പോഴേ നമുക്കത്
മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒമാനിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കോവിഡ് കാലത്ത് ഒരു യുവജന സുഹൃത്ത് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് കോവിഡ് വന്നു. അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നതിന് തലേ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൻ എന്നോട് പറഞ്ഞാ കോവിഡായിട്ട് എന്നെ അവിടെ നിന്ന് ഒരു സെന്ററിൽ കൊണ്ടുപോയി. അവിടെ വെള്ളമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എങ്ങനെയോ 10 ദിവസം കഴിഞ്ഞ് ഒന്ന് നെഗറ്റീവായി. അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഇവൻ താമസിച്ച വീട് സാനിറ്റൈസ് ചെയ്തത് അവന്റെ മാനേജർ. അവൻ ഇട്ടോണ്ട് പോയ പാന്റ് ഷർട്ടും അല്ലാതെ അവന്റെ സകല സാധനവും ആരോ ഏൽപ്പിച്ചു മുഴുവൻ വീട് മുഴുവൻ അടിച്ചു പോയി. ആരോ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് നാട്ടിൽ പോവാൻ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഗൾഫിൽ ജോലി ചെയ്തവനാണ്. അവൻ എന്നോട് പറയുകയാണ് നാളെ രാവിലെ അയച്ചാൽ 11 മണിക്ക് എന്റെ ഫ്ലൈറ്റ്. ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നത്. പറഞ്ഞാൽ ഞാൻ മാൻഡ് നനച്ചിട്ടിരിക്കുക, ഒരു കൈലി കൊടുത്ത് ഇവിടെ ഇരിക്കുക, ഒരു തോർത്ത് ചുറ്റി ഇവിടെ ഇരിക്കുകയാണ്. നാളെ എനിക്ക് പോകേണ്ടിയ പാൻറ്റ്. ഗൾഫിൽ ഞാൻ പറഞ്ഞല്ലോ ദീർഘവർഷം ജോലി ചെയ്തവനാണ്. ആരോ എടുത്തു കൊടുത്ത ടിക്കറ്റിൽ നാട്ടിലേക്ക് പോവുകയാണ്. ആ പാൻറ്റ് ഉണങ്ങിയിട്ട് വേണം എനിക്ക് നാളെ എയർപോർട്ടിൽ പോകാൻ. ഞാൻ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്കറിയാം. പ്രിയമുള്ളവരെ, നമുക്ക് ആർദ്രത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കരയുന്ന നഹമ്യാവോ? ഇസ്രായേലിന്റെ അവസ്ഥയോർക്ക് കരയുന്ന നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയണം. ക്രിസ്തു പോലും കരഞ്ഞില്ലേ? എവിടെ കരഞ്ഞു? ലാസറിന്റെ കല്ലറയിൽ ഇരുന്ന തന്റെ സ്നേഹിതനായ ലാസർ മരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയുന്ന ക്രിസ്തു. കോരസീനെയും ബേർസയിലെയും ബേർസയിലെ പട്ടണത്തെ ഓർത്ത് കരയുന്നേ യേശു. അതുകൊണ്ട് സ്നേഹങ്ങൾ നമ്മളെ കരയിപ്പിക്കണം. ഇന്ന് അങ്ങനെയുള്ള ആ കഴിവൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുക. അങ്ങനെ സ്നേഹങ്ങൾ, ആർദ്രതകൾ നമ്മളെ കരയിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരൊന്നും ഇന്ന് വരത്തില്ല. പണ്ട് നമ്മൾ തിരുവല്ലായിലും ചെങ്ങന്നൂരിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കരയുന്നതാണ്. അല്ലെ, ആരെങ്കിലുമൊക്കെ നഴ്സിംഗ് പഠിക്കാൻ വിടും. 12 ഒരു കൊച്ചു പോകും, ഒരു 10-20 പേര് വരും റെയിൽവേ സ്റ്റേഷനിൽ. അമ്മയുടെ അനിയത്തി, അമ്മാച്ചനും എല്ലാവരും കൂടെ വരും. എല്ലാവരും കൂടെ ഭയങ്കര കരച്ചിൽ. മരണ വീട്ടിൽ പോകുമ്പോഴും പണ്ട് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ കുറഞ്ഞു അല്ലെ? ഇന്ന് മിക്കവാറും അന്നേരം തന്നെ ഒന്നുകിലും മോർച്ചറി വെക്കും, അല്ലെ മൊബൈൽ മോർച്ചറി ഉണ്ടെന്ന് 3 ദിവസം വീട്ടിൽ വെക്കും. നമ്മൾ രാവിലെ ഉറക്കമൊന്ന് കയറി ചെല്ലാമെന്ന് കാണുമ്പോൾ അതിന്റെ മണ്ടയ്ക്ക് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് മലയാളമ പത്രമൊക്കെ വായിച്ച് അപ്പച്ചനും അമ്മച്ചി അകത്ത് ഇങ്ങനെ കിടന്ന് ശാന്തമായിട്ട് തണുത്ത് ചെയ്ത് കിടക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ കാലം. കരച്ചിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാൻ സ്നേഹിക്കുന്നു എന്നും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കണ്ണുകൾ നനയിക്കണം. ഞാൻ സ്നേഹിക്കുന്നു എന്നും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവുകൾ, സമൂഹത്തിന്റെ വേദനകളെ ഓർത്ത്, മറ്റുള്ളവരുടെ സങ്കടങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറയാനായി സാധിക്കണം. ഇവിടെ നഹമ്യാവ് അതാണ് നമ്മോട് പറയുന്നത്. ഈ കാലം നമ്മോട് അതാണ് പറയുന്നത്. ആർദ്രതയുള്ള മനുഷ്യരായി തീരട്ടെ. ഞാൻ മുൻപോട്ട് പോട്ടെ. മാൻ ഓഫ് പ്രയർ. നഹമ്യാവിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന്, മാൻ ഓഫ് ഹംബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. രണ്ട്, മാൻ ഓഫ് കോയറിലിരിക്കുന്ന വാച്ച് നോക്കുന്ന മാൻ ഓഫ് കമ്പാഷൻ, ആർദ്രതയുള്ള ആൾ. മൂന്നാമത് പറഞ്ഞത് മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു. കുറെ നാൾ വാക്യം വായിക്കാൻ സമയമില്ല. അച്ഛൻ എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ നിർത്തണം. കാരണം ഇനി എന്നെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ പിടിക്കുകയും ചെയ്യണം. എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകാൻ ഇടയാവില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിച്ചാൽ അദ്ദേഹത്തിന്റെ സ്നേഹം കുറഞ്ഞു പോകും, നിങ്ങൾക്കും എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആ തന്ന സമയത്തിനുള്ളിൽ നിർത്തും. അദ്ദേഹം പറയുന്നത് ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാറുള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി അഥവാ ഇത് അറിയത്തില്ലെങ്കിലും ഇന്ന് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നാൽ 13 അധ്യായം പെട്ടെന്ന് വായിച്ചു തീർക്കാം. കുറെ നാൾ ഇവിടെ പറയുന്നുണ്ട് ദുഃഖിച്ചും ഉപവസിച്ചും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞു. ഐ ഫാസ്റ്റഡ് ആൻഡ് പ്രെയ്ഡ് ബിഫോർ ദ ഗോഡ് ഓഫ് ഹെവൻ. ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുന്നു. എപ്പോഴൊക്കെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട് എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു. വെരി ഗുഡ്. രാവും പകലും പ്രാർത്ഥിച്ചു. മുന്നോട്ട് പോകട്ടെ. എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് 6-7 വാക്യത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിച്ചു? പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചു. എപ്പോൾ പ്രാർത്ഥിച്ചു? പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക, രാവും പകലും പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കണം. 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്താണ് 11-ാം വാക്യത്തിൽ പറയുന്നത്? അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ ദാസന്മാർ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ 3 തലങ്ങളാണ് നെഹമ്യാവിന്റെ പ്രാർത്ഥന. 1, രാവും പകലും പ്രാർത്ഥിച്ചു. ഈ വിഷയം കേട്ടപ്പോൾ, ഈ വേദന കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ്, പെട്ടെന്ന് വേദന വന്നപ്പോൾ കരച്ചിൽ വന്നു, സങ്കടം വന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം?
അതിന് കുറവ് വന്നു പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ രാവും പകലും പ്രാർത്ഥിക്കണം. നമ്മൾ ഒരാളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കണം അല്ലെ. നമ്മൾ പലപ്പോഴും പറയും അല്ലെ, ഒത്തിരി കാര്യമില്ല മറന്നു പോകും, പിന്നെ അവരെ കാണുമ്പോൾ ഓർക്കുന്നു. അങ്ങനെയല്ല, രാവും പകലും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? പാപങ്ങളേറ്റ് പറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചാലേ ദൈവം പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അതിനുശേഷം പറയുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്ന് നെഹമ്യാവ് ഈ രാത്രികാലം നമ്മെ ഓർപ്പിക്കുന്നു. ആദ്യം പ്രാർത്ഥന. എല്ലാ പരിപാടിയും അവസാനിച്ചിട്ടുള്ള സംഭവമല്ല എന്ത്? പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും അങ്ങനെ ഞങ്ങൾ അച്ഛന്മാരോടൊക്കെ വന്ന് പറയാം, അച്ഛാ മോനിങ്ങനെ ഒരു പ്രശ്നത്തിൽ ചാടി, അല്ലെ മോളിങ്ങനെ ഒരു പ്രശ്നത്തിൽ ചാടി, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചോണം. എല്ലാ പരിപാടിയും അവസാനിച്ചിട്ടുള്ള ഒന്നല്ല പ്രാർത്ഥന, മറിച്ച് ആദ്യം വേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് നെഹമ്യാവ് നമ്മളെ ഓർമ്മി. ഞാൻ വയനാടിൽ സുൽത്താൻ ബത്തേരി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഒരു അപ്പച്ചനും അമ്മച്ചി എനിക്ക് അറിയാമായിരുന്നു, കണ്ണൂരുകാരൻ. അവരവിടെ മുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പച്ചനും അമ്മച്ചി. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ഞാൻ കണ്ടിട്ടില്ല. ഈ അമ്മച്ചി നാല് മക്കളായത് ആണ്. ഈ നാല് മക്കളെ സുവിശേഷം എനിക്ക് വേണ്ടി അങ്ങ് പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തവൻ, മൂത്തവൻ ഒരു ബസ് ഡ്രൈവറാണ് ഷാജി. രണ്ടാമത്തവൻ പട്ടാളക്കാരനായിരുന്നു. മൂന്നാമത്തവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. നാലാമത്തേത് ഒരു മകളാണ്. അമ്മച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാല് പേര് കർത്താവെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നാല് പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതിനകത്ത് മൂന്നാമത്തെ ആള് ആദ്യം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. നമ്മുടെ ദേറാ പ്രസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എന്റെ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ കണ്ണുനീർ വീണു. എന്നെ ചെറുപ്പത്തിൽ എടുത്ത് വെച്ച് അമ്മ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എന്റെ ശരീരത്തിലുള്ള ഒത്തിരി ചൂട് കണ്ണുനീർ വീണിട്ടുള്ളതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അദ്ദേഹം ആദ്യം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഇപ്പോൾ അദ്ദേഹം വയനാടിൽ ട്രൈബൽ മിഷനിൽ കുറേ വർഷങ്ങളായി അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ വിട്ടില്ല, പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മൂത്തവൻ ഷാജി ബസ് ഡ്രൈവറായിരുന്നു. അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് ഭാര്യയുമായിട്ട് അതിലും കുഗ്രാമമായ വയനാടിലെ ആദിവാസി മേഖലകളിലേക്ക് അദ്ദേഹവും ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. പിന്നീട് പട്ടാളക്കാരനുണ്ട്. അമ്മച്ചി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. പട്ടാളക്കാരൻ ജോലി റിസൈൻ ചെയ്ത് അവനും സുവിശേഷ വേണ്ടിയില്ല. മകളെ ഒരു സുവിശേഷകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കും. അമ്മ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ പോയി വടക്കേ ഇന്ത്യയിൽ പോയി രക്തസാക്ഷിയായിട്ട് മരിച്ചു, ഒരു കുഴപ്പവും ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചി. വയനാടിൽ മുക്തി അടി ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്നവർ അവര് സൗഖ്യമായി കഴിഞ്ഞിട്ട് ഏ കൂട്ടായ്മയിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പച്ചന്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥന ഞങ്ങളെ വിടുവിച്ചു. അല്ലെങ്കിൽ പലത് പറയും, ഞങ്ങളുടെ കൗൺസിലിംഗും ക്ലാസ്സുകളും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥന ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ രാവും പകലും പ്രാർത്ഥിക്കുമ്പോൾ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും എന്നുള്ളതാണ് നെഹമ്യാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ഞാൻ മുന്നോട്ട് പോട്ടെ, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം, സ്പിരിച്വൽ ലൈഫ്. മൂന്ന് തലങ്ങളാണ് നമ്മളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പേഴ്സണൽ ലൈഫ്, രണ്ടെന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫ്. മൂന്നാമത്തേത് രണ്ട് അദ്ദേഹത്തിന്റെ, ഒന്നാമത്തേത് പേഴ്സണൽ ലൈഫ്. അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞത് വാല്യൂ ഓറിയന്റഡ് പേഴ്സണൽ ലൈഫ്, മാനോ കമ്പാഷൻ, മാനോ പ്രയർ, മാനോ ഹംബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫ്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം. നാല് അഞ്ച് വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവമായ യഹോവയെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫ് ഗോഡ് സെന്റേർഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെന്റേർഡ്. നമ്മുടെ ആത്മീയ ജീവിതം ഒരു ക്രിസ്തു കേന്ദ്രീകൃതമാണോ, ദൈവോന്മുഖമാണോ നമ്മുടെ ആത്മീയ ജീവിതം? നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ എവിടെയാണ് ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണോ? നെഹമ്യാവ് തന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിന്റെ അവസ്ഥകളെ കണ്ടുമ്പോൾ അവന്റെ മുഖം മാടുകയാണ്. രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ മുഖം മാടിയിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്റെ രണ്ടാമധ്യായത്തിൽ വിവരിച്ച് പറയുന്നുണ്ട്, തന്റെ പൂർവ്വപിതാക്കന്മാർ വസിച്ചിരുന്ന നാടിന്റെ അവസ്ഥകൾ, ദുരവസ്ഥയോർത്തെയാണ് എന്റെ മുഖം പാടിയിരിക്കുമ്പോൾ. അപ്പോഴാണ് അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവൾ
अध्याय पद्यू ए कई अनकूल राजो कल वाकू या नाम पणिय राजाव जनम नाम पणिय अदीवरे तीरमानमें दैव प्राधान्य इवे नेहमे दैव तड़ल पद्यवे एव कई अनकूल नवर्तीसान भाग अन्ोन्यं धैर्यपड़ी अन्ोन्यं धैर्यपर नवर्ति वे अन्ोन्यं धैर्यपड़ी नमें कूटा अलपमेलूँ कड़ पाया अलप प्रतिसंधी कड़पया अन्ोन्यं धैर्यपुर वाली चुम उत्तरवाद्व प्रियमें नाम मतरा वेदन का वीच्च का सोषिकवरट मे धैर्यपर तीर इवे दैव केंद्रीकृत जीवन दैव तुते नोक्य करको मे प्रथन नेहम्याव दैव नोक नमुक सावर या चोद नमें आत्मीय जीवन एने सभा आत्मीय जीवन एने कूटायलो नम्बे कई मोबाइलो नमें सहोद सहोद सूखाणोमाण प्रतिसंधान बाध्यता अदानको दैव तुम प्राधान्य कुछ पढ़न विवाह भाव इन क्यों वो या दैव स्थान चोद दैवतोड़ाण आलोचना चोद अगले मातापिता अगले पूर्व सूर्य नमक जीवन दैव कहू या आराधन अल मिलूस कड़ी कृषि की मीनपिटो या दैवते आराधिकवानी लाभ दशांश दैव वेले को देवालय मटियों अगले जीवन मिलाुवे आत्मीय जीवन दैवोन्मुखम अच्छा प्रार्थिक देवालय लद्य फल अगर हार्वस्टलो अंतर या चुपकाल पड़ी ना पोर्चल मेवा एल झाई तेनायो कपयो कोड़ो अब मरते पशुकड़ावो दैव सोष दैव मनोभाव तीन दैवत आलोचना चोदी प्रियम नम्बे जीवन नमें कुट प्रार्थन नमें आत्मीय जीवन एग्नुंच पड़ी पी या वाले सन्ोष पल वीडी कावस पड़ी अपन अम्म मूड पावि नमें नमस्कार क्रम सुंदर आराधन एत्रो वीडी को दैवते स्ति अब आत्मीय जीवते नोकर कूड़ी आदमी पौलस पर नाम ओटकल ओडर अब तीर्च कम ओडियन सम्मान इटक पदक निकाली को नाम एंकण इत्र ना ओडियो ट्राकिलूडाण ओडियो ना प्रियप शैनी विल्सन स्वर्ण अदर्म स्वर्ण मिट्री चाले स्वर्ण वाईकान अनौंसमेंट वर शैनिये डिस्क्वालिफाई मेडल ओडियत ओडिको रूम स्टेप मुड़ी मुड़ी एनूर मीटर मुंबा स्थान ओडिये अपरते ट्राकिलोटे पी रू मू स्टेप व्याम कणपी सोषवे शैनी विल्सन करजको ट्राकिल नाम कम अब ओडिक ओट नमें आत्मीय जीवन ई ट्राकिलूट शावलो ओडिको ओटती नमुक वरच ट्राकिलूट अल नाम ओडिती अल दुर मुंबे अच्छा ओर्पे नमुक वे चल का नमुक वेणम चल का नाम ओर्मिपचु आर्भाड़ा कल्याणाम आर्भाड़ी मामोदीस आर्भाड़ी आघोष आत्मीय जीवन इतना आवश्यम इन पर ष्यपड़ पड़ी अटचिटाल
പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിലും കുർബാന ഇല്ലായിരുന്നെങ്കിലും എന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു തടസ്സവും പറ്റിയില്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ദൈവ കേന്ദ്രീകൃതമായ ഒരാൾ അടച്ചിട്ടോട്ടെ, നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവോന്മുഖമായി ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവ അനുഭവത്തെ കുറച്ചുകൂടി സജീവമാക്കാം, നമുക്ക് അവനവനിലേക്ക് ഒരു മടക്കയാത്ര നടത്താം. അങ്ങനെയുള്ള മടക്കയാത്ര ദൈവത്തിലേക്കുള്ള തീർത്ഥയാത്രയാണെന്ന് നെഹെമ്യാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മിലേക്ക് ഒരു മടക്കയാത്ര, ആരെയും നോക്കണ്ട, എന്റെ ആത്മീയ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാം. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫ് ഇതിലൂടെ പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാവുകയില്ല. ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം, ഇതാ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതം. മൂന്നാം അധ്യായത്തിൽ നമുക്ക് അത് കാണുന്നത് വായിക്കണ്ട. അതർ ഓറിയന്റഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫ്, അവരോന്മുഖമായിരുന്നു, മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിച്ച് അങ്ങനെയുള്ള ഒരു മനോഭാവമായിരുന്നു. കോ വർക്കേഴ്സ് ആൻഡ് കോർഡിനേഷൻ, രണ്ടു വാക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. കോ വർക്കേഴ്സിനെ ചേർന്ന്, ഇന്ന് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു, ഒരാളൊന്നും ട്രസ്റ്റ് ചെയ്യാം, ഇവിടെ ഉണ്ടെങ്കിലൊന്നും കാണത്തില്ല, അടുത്ത ആളും ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ പിന്നെ പള്ളിയിലും പോകത്തില്ല, ഡൊണേഷനും കൊടുക്കത്തില്ല. അങ്ങനെ ഏറ്റെടുത്ത് എനിക്ക് ശേഷം പ്രളയം, ഒരാളെ ചേർത്ത് പിടിച്ചുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കോ വർക്കേഴ്സായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ആ ഒരു കോർഡിനേഷൻ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും. ഞാൻ നിലമ്പൂരിൽ പ്രവർത്തിച്ചപ്പോ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്നേഹിതന്റെ അനുഭവം, അദ്ദേഹം കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ് പഠിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകിട്ട് പെട്ടെന്ന് കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി നിലമ്പൂരിൽ രാജധാനി എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടി ഓടിപ്പോയതാണ്. അന്ന് രാവിലെ രാജധാനി 9:30 അവിടെ വരും, വൈകുന്നേരമേ തിരിച്ചെടുക്കത്തുള്ളൂ. മൂന്നാം ട്രാക്കിൽ കിടന്ന വണ്ടി ഒന്നാം ട്രാക്കിലേക്ക് ഷണ്ടിങ് ടൈമിൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വണ്ടി. അപ്പോ പ്രത്യേകിച്ച് അന്ന് ഇന്ന് കാണുന്ന പോലെ ഞാനവിടെ നിലമ്പൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 8 വർഷങ്ങൾ നമ്മളുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം കണ്ടില്ല പുറകിൽ നിന്ന് ഈ ട്രെയിൻ വരുന്നത്, ശബ്ദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ എന്താ ഭാഗ്യക്കേട് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് ആ ഉയർന്നുള്ള ഉച്ചസ്ഥായിയുള്ള ഹോറൻ മുഴങ്ങിക്കാണുകയില്ല. എന്തായാലും അദ്ദേഹത്തെ ഇടിച്ചിട്ടു, ട്രാക്കിലേക്ക് വീണു. ഈ റെയിൽവേ ചക്രങ്ങൾ, റെയിൽവേ ഈ ട്രെയിനിന്റെ ചക്രങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. ഇങ്ങനെയാണ് പോയത്, വലത്തെ കൈ ഇവിടെ നിന്നും കൈ രണ്ട് കാലുകളും വലത്തെ കൈയും മുറിഞ്ഞു പോയി. ഇങ്ങനെ മരിക്കാനായിട്ട് അവിടെ കിടക്കണ്ട, യാതൊരു അനക്കവുമില്ല. ആരോ ഒരാൾ അവിടെ ഒരു കടയിൽ നിന്ന് ഒരു മുണ്ട് വാങ്ങി പുറത്തിട്ടു. ആരോ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്. എല്ലാവരും പോലീസുകാരൊക്കെ അവിടെയാണ് നിലമ്പൂർ പാട്ടോത്സവം നടക്കുകയാണ്, അവിടെ പോയിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞ് പോലീസുകാരെടുത്ത് നിലമ്പൂർ അവിടെ നിന്നും പെരിന്തൽമണ്ണ ആക്ഷിപ്പ് ആശുപത്രിയിൽ എത്തിച്ചു. വളരെ ഗുരുതരാവസ്ഥയിലാണ്, രണ്ട് കാലും വലത്തു കൈയും നഷ്ടമായി പോയി. ഇത് പത്രത്തെ വായിക്കുമ്പോൾ ഞാൻ ഓർത്ത, എന്റെ ദൈവമേ, 23 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ നീ എന്തിനാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്നാൽ ഒരാൾ മരിക്കാൻ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, എനിക്കൊരു പരിചയമില്ല, ഞാൻ അവനെ നിന്റെ കാര്യങ്ങളിൽ ലയിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു പരിചയമില്ല. പിറ്റേ ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ യോജന സംഘത്തിന്റെ സെൻട്രൽ ചുമതല വഹിക്കുന്ന ബിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചാൽ, എന്റെ കോളേജിൽ പഠിച്ചിട്ടാണ് ഇങ്ങനെ ആക്സിഡന്റ് ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചതാണ്. അത് വായിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു, ഈ കുഞ്ഞ് എങ്ങനെ ജീവിക്കും. അവൻ എന്നോട് പറഞ്ഞാൽ, നമുക്ക് അവിടെ ഇരുന്ന് പോവാം, അച്ഛൻ വരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞങ്ങൾ രണ്ടും കൂടെ നിലമ്പൂരിൽ നിന്നും പെരുന്നാമണ്ണയിൽ പോയി അവനെ കണ്ടു. കണ്ടിട്ട് അവിടെ ചെന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാലും കൈയും പോയാൽ ഒരു കൊച്ചു കുഞ്ഞ് കിടക്കുന്ന പോലെ മുമ്പിൽ കിടക്കുകയാണ് ഞാൻ. പക്ഷെ അവൻ്റെ ഇടത്ത കൈ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഇനിയും യാത്രകളുണ്ട്, നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യണം, നീ തളർന്നു പോകരുത്. അവൻ്റെ അമ്മയോടും അനിയനോടും ഒക്കെ പറഞ്ഞു, തളർന്നു പോകരുത്, ദൈവം കൂടെയുണ്ട്. എവിടെ നിന്നാണത് പറയാൻ ബലം കിട്ടിയെന്ന് എനിക്ക് പ്രിയമുള്ളവർ എനിക്കറിഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് കുറേ നേരം അവൻ്റെ കൂടി ഇന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. തിരിച്ച് പക്ഷെ ഞാൻ ഏകദേശം 1 മണിക്കൂർ യാത്രയിൽ ഞാൻ ആ കാറിലിരുന്ന് ഒത്തിരി നേരം കരഞ്ഞു. പക്ഷെ അവൻ്റെ മുറിയിൽ ഞാൻ കരഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവനെ പഠിപ്പിച്ച ചെങ്കത്തല കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്ന തോമസ് മാത്യു സാർ, സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ വരുന്നോ, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ 2 ദിവസം പോയാലോ, എന്നാലും ഞാൻ വരും. 2 ദിവസം പോയപ്പോൾ ഞാനൊരു ഒരു ഡയറി ബുക്ക് വാങ്ങിച്ചെൻ്റെ പോക്കറ്റിൽ കരുതി. ഞാൻ ഇറങ്ങാൻ നേരം അവൻ്റെ കയ്യിൽ കൊടുത്തു. സാറും പുറത്തേക്ക് പോയി. അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് സൂയിസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, ഇനിയും ഞാൻ ചെയ്യത്തില്ല. അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനിയും ഞാൻ സൂയിസൈഡ് ചെയ്യില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ്, 1000 കണക്കിന് ആളുകൾ ചോദിക്കും, നിന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം,
പതിനായിരക്കണക്കിന് ആളുകളോട് ഞാൻ പറയും, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ മീ, ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, തുടർന്ന് നടന്ന പല കാര്യങ്ങളും സമയക്രമം ഞാൻ ഓടിച്ചു പറയുകയാണ്. അദ്ദേഹത്തിന്റെ തിരിച്ച് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഒന്നൊന്നര മാസം കഴിഞ്ഞ് വരികയാണ്. അവിടെ ഒരു അമ്പല കമ്മിറ്റി ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. എന്നെയും വിളിച്ചു. എല്ലാ ദിവസവും ഞാൻ ഇവരോട് സംസാരിക്കുന്നതുകൊണ്ട് എങ്ങനെയോ അവരറിഞ്ഞ് ഞാനും ഇവരും തമ്മിലുള്ള ഒരു ആത്മബന്ധം. അവിടെ അമ്പല കമ്മിറ്റി മീറ്റിംഗിന് ഞാനും പോയി. അതിൻ്റെ ഒരു സഹായ സമിതിയുടെ രക്ഷാധികാരിയായിട്ട് എന്നെയും കൂടെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോഴാണ് എനിക്കൊരു കാര്യം അച്ഛൻ മനസ്സിലായത്, കൈസാന സമിതി യോഗം നടത്താനും വലിയ പ്രയാസമുള്ളൂ. അവിടുത്തെ പ്രായമുള്ളവർ എന്ത് പറഞ്ഞാലും പറയും, ഫാദർ പറയുന്നത് പോലെ. അമ്പല കമ്മിറ്റിക്കാർ പറയും, ഫാദർ പറയുന്നത് പോലെ. എന്നിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞത് അതർ ഓറിയന്റഡ് ആയ അവരവന്മുഖമായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എന്നെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു ആ സംഭവത്തിലൂടെ. എന്നിട്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു നമ്മുടെ സഹായ സമിതിയുടെ പേരിൽ ഒരു രൂപ വാങ്ങിക്കേണ്ട, അവൻ എന്ന് വരുന്നോ അന്ന് അവന്റെ ഇടത്തെ കൈയുടെ തമ്പ് കൊടുത്താൽ മതി. അവന്റെ അമ്മയെ നോമിനി വെച്ച് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാം. പിറ്റേ ദിവസം ഒരു വാർത്ത കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയി. നിലമ്പൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോയി. ഈ അമ്പല കമ്മിറ്റി അധികാരികൾ അവരെല്ലാം കൂടി എനിക്കൊരു നല്ല യാത്രയും പോകത്തുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല യാത്രയും. ആറുമാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് തിരിച്ചു വരണം, നമുക്ക് ആ പൈസ കൊടുക്കണം. പ്രിയമുള്ളവരെ, നോക്കുമ്പോൾ ആറുമാസം കൊണ്ട് 30 ലക്ഷം രൂപ അക്കൗണ്ടിലെ. ഒന്ന് നോക്കുമ്പോൾ രാജു എറണാകുളം ആരാന്നറിഞ്ഞുകൂടെ 100 രൂപ കണ്ണു നിറഞ്ഞു പോയി. ഏതോ ഒരു രാജു 100 രൂപ, ഒരുപക്ഷെ അവൻ ഒരു ദിവസത്തെ അവന്റെ അധ്വാനമായിരിക്കാം, അവൻ കൊടുക്കുകയാണ്. പിന്നീട് അവന്റെ ചികിത്സകൾ മുമ്പോട്ട് പോയി, കാലുകളൊക്കെ വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ബൈബിൾ വേണം, ഞാൻ എല്ലാ ദിവസവും അല്ലെ ആഴ്ചയിൽ 4 ദിവസം ഇവനെ കാണാൻ ഉപ്പായോട്ടുകൊണ്ട് പോകുന്ന, ചുറ്റും മറ്റു മതസ്ഥർ തിങ്ങിക്കൂടുന്നതാണ്, ഞാനൊന്ന് ഓർത്ത് ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കിട്ടി, ഇന്നലെ ടീച്ചർ കൊണ്ട് തന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവൻ എന്നോട് പറഞ്ഞ, ജീസസ് നെവർ ഫെയിൽസ്, ക്രിസ്തു ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഇന്നും അവനൊരു ക്രിസ്ത്യാനി ഒന്നും ആയിട്ടില്ല, കൃഷ്ണന്മാരായിട്ട് തന്നെയായിരിക്കുന്നത്. എന്നാൽ ബൈബിൾ വായിക്കും, അവൻ ക്രിസ്തുവിൽ സമർപ്പിതമായ ജീവിതമാണ്. അവൻ ഇന്ന് വളരെ പ്രത്യാശയോടെ ജീവിക്കുന്നു. വെപ്പുകാരികളൊക്കെ വെച്ച് തന്നെ നിലമ്പൂരിൽ നിന്ന് കോട്ടയം വരെ ഡ്രൈവ് ചെയ്ത് വരും. ഡേ ട്രേഡിന്റെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തും അവൻ ഇങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്നു. അവൻ പറയുന്നു, ജീസസ് നെവർ ഫെയിൽസ്, ക്രിസ്തു ഒരിക്കലും പരാജയപ്പെടുന്നില്ല. എന്നോട് ഒരിക്കൽ പറഞ്ഞു, അച്ഛാ ഒരു മഴ പെയ്തപ്പോ എന്നെ ഞാൻ തകർത്ത് കളഞ്ഞു. അവൻ എന്നോട് ഫോണിൽ പറയുകയാണ്, ഈ മഴ പെയ്യുമ്പോൾ അച്ഛാ വെളിയിലിറങ്ങി ചവളയിൽ കാലൊഴിച്ച് നടക്കാം. എനിക്കത് വലിയൊരു കൗതുകമായിരുന്നു. ഇന്ന് എനിക്ക് മഴ അന്യമായിരുന്നു. ആദ്യ ദിവസങ്ങൾ, ആദ്യത്തെ മാസത്തിൽ രാവിലെ ഉറക്കം വരുമ്പോൾ തലച്ചോറ് മെസ്സേജ് കൊടുക്കും, എഴുന്നേൽക്കാൻ അറിയാതെ ചാടി എഴുന്നേൽക്കാൻ, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ തോന്നുമ്പോഴാണ് അറിയുന്നത് കാലില്ലല്ലോ എന്ന്. അന്നേരം ഒരു ഏകദേശം ഞാൻ പിന്നീട് ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ 2-3 മാസം ആ പ്രശ്നം ഉണ്ടായി. കാരണം ഉണരുമ്പോൾ എഴുന്നേൽക്കാൻ മെസ്സേജ് പോകും, ഇങ്ങനെയുള്ള ഒരു ജീവിതം. പക്ഷെ അവൻ പറയുന്നു, ജീസസ് നെവർ ഫെയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും കൂടെ ചേർത്ത് കോവർക്കേഴ്സായിട്ട് കോർഡിനേഷനിലൂടെ ഞാൻ ആ ശുശ്രൂഷയിൽ ചേർന്ന് നിന്നപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, അവിടെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റു മതസ്ഥരായ അവരെ അവരോട് പറയുകയാണ്, അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ ഒരു മറ്റു മതസ്ഥിലെ ഒരു പാസ്റ്റർ ഒരിക്കൽ അവിടെ ചെന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്നൊക്കെ അവനോട് പറഞ്ഞപ്പോ അവൻ ആ പാസ്റ്ററോട് പറഞ്ഞു, വിശക്കുന്നവന് അപ്പമാണ് കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛൻ എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് പിന്നെ പറഞ്ഞു, പാസ്റ്ററും ജീവനം കൊണ്ട് ഓടി എന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ മെച്ചമൊന്നും പറയാനായിട്ടല്ല, മറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു സാമൂഹിക ഇങ്ങനെ ഒരു മനോഭാവമാണ്. എല്ലാവരെയും കൂടെ അതർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം, കോ വർക്കേഴ്സ് ആയിട്ടുണ്ട്. ഇതാണ് നെഹമ്യ അവിടെ എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചിരുന്നപ്പോൾ അവിടെ ഒരു ഓപ്പോസിഷൻ വരികയാണ്, സൻബലത്തും തോബിയാവ്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ അവര് അവിടെ വരുമ്പോൾ പ്രതികരണം വരികയാണ്. ഇവർ പണി തുടങ്ങി, മതില് പണിയാൻ തുടങ്ങി. മതില് പണിഞ്ഞപ്പോഴാണ് അവിടെയൊക്കെ എന്തുള്ളത്, പ്രതികരണം വരുമ്പോൾ അവരവിടെയും ദൈവത്തോടാണ് നോക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, ഓപ്പോസിഷൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ ക്ലിയർ ചെയ്യാൻ പോകണ്ട, നീ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തിയാൽ മതി. ഞാൻ അവസാനിപ്പിക്കട്ടെ, അവർ ഈ മതിലുകൾ പണിയുവാനായിട്ട് മുമ്പിൽ നിന്ന് നായകത്വം വഹിക്കുവാനായിട്ട് ഈ നെഹമ്യ അവന് സാധിച്ചു. എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നിട്ട് 9-10 അധ്യായങ്ങളൊക്കെ നമ്മൾ കാണുന്നത്, ഇടിഞ്ഞു കിടന്ന അവരുടെ ആ വലിയ മതിലുകളെ പണിയുന്നതിനോടൊപ്പം എന്ത് ചെയ്തു, അവിടെ ആത്മീയതയുടെ ഇടിഞ്ഞു കിടന്ന മതിലൂടെ അവര് പണിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാം ദേവാലയത്തിൽ ഒത്തുകൂടുകയാണ്.
എസ്രാ ശാസ്ത്രി അവിടെ വന്നുകൊണ്ട് ന്യായപ്രമാണ പുസ്തകം ഉറക്കെ വായിക്കുകയാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന് അവരെന്ത് ചെയ്യുകയാണ്? പ്രിയപ്പെട്ടവര്, അവരുടെ ഇടിഞ്ഞുകിടന്ന മതിലുകളെ പണിയുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ ക്രിസ്തീയ ഈ ഒരു സന്ധി സാക്ഷ്യ ജീവിതത്തിൽ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലം നമ്മുടെ ഇടിഞ്ഞുകിടന്ന മതിലുകളെ പണിയണം. അവരെ ശരിക്കും അവരെ മതിലുകൾ പണിതതിനു ശേഷം ആത്മീയ ജീവിതത്തിൽ അവർ പരസ്പരം ദൈവസന്നിധിയിൽ അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. ന്യായപ്രമാണ പുസ്തകം എസ്രാ ശാസ്ത്രി ഉറക്കെ വായിക്കുകയാണ്. അവരെ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അനുദപിക്കുകയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. 10-ാം അധ്യായത്തിൽ അതാ പറയുന്നത്, ഞങ്ങളുടെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. അതുകൊണ്ട് അവരെ കരഞ്ഞ് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആണ്ടുതോറും പണിയപ്പെടേണ്ട, നാൾതോറും പണിയപ്പെടേണ്ടതാണ് നമ്മുടെ സഭ എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. അതുകൊണ്ട് സഭയുടെ ആധ്യാത്മിക പാപ്പരത്തെ ഓർത്ത് നമുക്ക് കരയുന്നവരായിരിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പറയാൻ സാധിക്കണം, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. അതുകൊണ്ട് ഇടവക ഇങ്ങനെ പണിയപ്പെടുന്നത് ഈ കൂട്ടായ്മ ബന്ധത്തിലൂടെ. ഈ അവരൊന്നിച്ചുകയറി, ഞാൻ പറഞ്ഞല്ലോ, എസ്രാ ശാസ്ത്രി അത് വായിക്കുമ്പോൾ അവരനുദപിച്ച് കരഞ്ഞുകൊണ്ട് ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിയുമ്പോൾ ആത്മീയ ജീവിതത്തിലെ ഇടിഞ്ഞു കിടന്ന മതിലുകൂടിയാണ് പണിയുന്നത്. അതുകൊണ്ട് അവരൊന്നിച്ച് പറയുകയാണ്, നാം പണിയുക. എല്ലാവരും ഇവിടെ എഴുന്നേറ്റുന്നത് അവിടെ നമ്മൾ കാണുന്ന 52 ദിവസം കൊണ്ടാണ് ഈ പണി പൂർത്തീകരിച്ചത്. 52 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും പറയാനായിട്ട് സാധിക്കണം, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. മുമ്പിൽ നിന്ന് നയിച്ച നെഹെമ്യാവിനെ പോലെ നമ്മുടെ ഓരോ യുവജന സഖ്യങ്ങളും ഓരോ നെഹെമ്യാവായി മാറട്ടെ. വാല്യൂ ഓറിയന്റഡ് പേഴ്സണൽ ലൈഫ്, എ മാൻ ഓഫ് ഹംബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി, മാൻ ഓഫ് പ്രയർ, മാൻ ഓഫ് കമ്പാഷൻ, ആർദ്രതയുള്ള മനുഷ്യൻ. രണ്ടാമത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫ്, ഗോഡ് സെന്റേർഡ് സ്പിരിച്വൽ ലൈഫ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കും. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫ്, കോർഡിനേഷൻ, കോവർക്കേഴ്സിനെ ചേർത്തുകൊണ്ട് ഓപ്പോസിഷൻ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഇടവ ജീവിതത്തിൽ എന്തെങ്കിലും മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ മതിലുകളോട് പണിത് മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കണ്മണി പോൽ കാത്തിടണമേ നിഞ്ചിറങ്ങാനെ മറച്ചു പരി ക്ഷണിന്നെ കാക്കണമേ അപ്പ ശരീര മനസ്സുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ സുദാശ്വാസ പ്രണമേ അൻപോടു കൈക്കും ഡീടണമേ. പാട്ടുപാടുന്ന സമയത്ത് സ്വപ്രകാശ
अप्रकार नमें उ
ചോദിക്കുന്നു.